കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത് പാസ്റ്റർ ചേസ് ജോസഫാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത് നമ്മുടെ നീതി എങ്ങനെയാണ്, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയേണ്ടത്, അതിൻ്റെ ആവശ്യം എന്താണ്, ആ നീതി നമുക്ക് എങ്ങനെയാണ് വരുന്നത്. പഴയ നിയമം മാർമികമായിട്ടല്ലാതെ ആക്ഷരികമായി പ്രസ്താവിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നീതി മറഞ്ഞു പോകുന്നതെന്നുള്ള കാര്യമാണ്. ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുന്നത് ഈ പരീശൻ്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്ന നീതി എന്ന് പറയുന്ന ആ നീതി എന്ത് നീതിയാണെന്നുള്ളതാണ്. അതാണ് നമ്മുടെ അടുത്ത വിഷയം. നമ്മളെങ്ങനെ ആ നീതിയിലേക്ക് വരും എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന ആ നീതിയുടെ പ്രസൻറ്റേഷൻ കേട്ടോളൂ, ഇത് ഇത്തിരി കഠിനമാണ്. ഇവിടെ പറയുന്നത് കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരുടെ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് മോശയിലൂടെ വന്ന പ്രമാണം, കൊല ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ആരോടാണ് കോപിക്കുന്നത്, ആ ആൾ നിങ്ങളെക്കാൾ ഭേദമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആദാമ്യ മനുഷ്യർ, എല്ലാവരും പ്രമാണം കയ്യിലുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുപോലെ പാപികളാണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. റോമാലേഖനം പഠിച്ചപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. ഇവിടെ പറയുന്നത് ആ ഒരു തെളിവിലേക്ക് മത്തായിയുടെ സുവിശേഷം നമ്മൾ എത്തിക്കുന്ന ഇങ്ങനെയാണ്, സഹോദരനോട് കോപിക്കുന്നവനല്ല ന്യായവിധിക്ക് യോഗ്യന. അപ്പോൾ നമുക്കൊരാളുടെ കോപം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിഷ്ടമുള്ളതല്ല അയാൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ നീതി ബോധത്തിന് അയാൾ സ്യൂട്ടബിൾ അല്ല, അല്ലെ എൻ്റെ അത്ര നീതിമാനല്ല, അല്ലെങ്കിൽ എൻ്റെ അത്രയും നല്ലതല്ല, എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല, എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം എൻ്റെ രാജ്യത്തിനേൽക്കുന്ന മുറിവുകളാണ് എന്നെ കോപിപ്പിക്കുന്നത്. അതുപോലെ എൻ്റെ അത്ര നീതിമാനല്ല അയാൾ, അയാൾ കരുണ അർഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോഴാണ്, ഉള്ളം കൊണ്ട് പറയുമ്പോഴാണ് എനിക്ക് കോപം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ കോപമൊന്നും വരത്തില്ലേ? കോപം നമുക്ക് എല്ലാവർക്കും വരും. ഈ കോപമെന്ന് പറയുന്നത് അതാണ് ഇതിനകത്ത് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. കോപിച്ചാൽ, സഹോദരനോട് കോപിച്ചാൽ ദൈവം അതിനെ മർഡറിന് തുല്യമായിട്ടാണ് കാണുന്നത്. അത് സാത്താന്യമാണ് എന്ന് എഫ് എസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം അവിടെ പറയുന്ന സാത്താൻ ഇടം കൊടുക്കരുത്, കോപിച്ചാൽ പാപമാകരുത്, അത് പാപത്തിലേക്ക് വളരരുത്, സാത്താൻ ഇടം കൊടുക്കരുത്. അപ്പോൾ ശരിക്കും ഒരു സഹോദരനെ അവജ്ഞയോടെ നോക്കുന്നത്, സഹോദരനെ നിന്ദിക്കുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടിയെ നിന്ദിക്കുന്നതെല്ലാം കൊലപാതക തുല്യമാണെന്നാണ്. അപ്പോൾ ആത്മാവിൽ വരുന്ന നീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? എൻ്റെ തകർച്ചയിൽ നിന്നാണ് അത് വരുന്നത്. ഞാൻ എല്ലാറ്റിനും അയോഗ്യനായ ഒരാളായിട്ട് എന്നെ കാണുമ്പോൾ, കർത്താവ് മാത്രമാണ് നീതിമാൻ എന്ന് കാണുമ്പോൾ, ഞാൻ എങ്ങനെയാണ് ഒരു സഹോദരനോട് ദേഷ്യപ്പെടുന്നത്, കോപിക്കുന്നത്? ജഡീകമായൊരു കോപത്തിനോട് പ്രസക്തിയില്ല, കാരണം ഹീസ് ഓൾസോ എ ഫ്ലഷ് ലൈക്ക് മീ. പക്ഷേ എനിക്ക് കോപം വരും. അതാണ് ഇവിടുത്തെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ആ പഴയ നീതിമാൻ, എൻ്റെ ഉള്ളിൽ ആ പഴയ ആ മോറൽ ആങ്കറുള്ള ആൾ, അല്ലെങ്കിൽ ആ തൊട്ടാൽ പൊട്ടുന്ന ജഡം, ചിലർ പറയാറുണ്ട് എനിക്ക് അധികം ഒന്നും താങ്ങാനുള്ള കഴിവില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ദേ ആർ വെരി പ്രൗഡ്. അവർക്ക് ഭയങ്കര അഹങ്കാരമുള്ളതുകൊണ്ടാണ്. കാരണം ഞങ്ങളിതൊന്നും അർഹിക്കുന്നില്ല, ഞങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ തൊട്ടാൽ എനിക്ക് ദേഷ്യം വരും. ആ ദേഷ്യത്തിനകത്ത് ഈ സെൽഫിൻ്റെ ഭയങ്കരമായൊരു പ്ലേ ഉണ്ട്. അത് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. വേറൊരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ കുറ്റം പറയുന്നതല്ല, ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചാണ് ഈ മനുഷ്യൻ ഇത്രയും പ്രസംഗിക്കുമ്പോൾ എത്രയോ പേരെ കുറ്റം പറയുന്നു, എത്രയോ പാസ്റ്റർമാർ തെറ്റാന്ന് പറയുന്നു. അത് ഡിസൈൻമെൻ്റാണ്. നമ്മളൊരാൾ പറയുന്നത് ഏത് ആത്മാവിൽ ഉപദേശപരമായി ശരിയാണ്, അതിന് നമ്മൾ വിവേചനം എന്നാണ് പറയുന്നത്. നമ്മൾ സകലരെയും വിവേചിക്കേണ്ടവരാണ്, സകല ആത്മാവിനെയും നമ്മൾ വിവേചിക്കണം. നമ്മൾ കേൾക്കുന്ന വചനം വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉള്ളതാണോ എന്ന് നമ്മൾ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ സഹോദരനോടുള്ള ദേഷ്യം മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങോട്ട് ഹലോ പറയുമ്പോൾ തിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ, ഒരു ഫ്രീഡം ഇല്ലായ്മ, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കോപം, എന്നെ എപ്പോഴും അസ്വസ്ഥതപ്പെടുത്തിയതുകൊണ്ടുള്ള കോപം, സ്വന്തം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന എത്ര പേരുണ്ട്? എത്രയോ ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവരപ്പം നുറുക്കുന്നു, കത്രിമേശം എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ സഹോദരനെ കാണാൻ മേല, കാരണം അവർ വിചാരിക്കുന്നു സഹോദരങ്ങൾ അനീതിയുള്ളവരാണ്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ കർത്താവ് പറയും നിന്നേക്കാൾ ഭേദമാണ് ആ ആൾ. കാരണം എന്താണ്? എല്ലാ മനുഷ്യരും ആദമികമാണ്, എല്ലാവരുടെ ഉള്ളിലും പാപമുണ്ട്. എവ്രി വൺ ഈസ് ഈക്വൽ. അപ്പോൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം, ഒരാളോടും കോപിക്കാൻ തക്കവണ്ണം നമ്മൾ മിടുക്കരല്ല എന്നാണ്. അപ്പോൾ ശരിക്കുമുള്ള നീതി എങ്ങനെയാണ് വരുന്നത്? ശരിക്കുമുള്ള നീതി, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ നീതിയെ വെളിപ്പെടുത്തുമ്പോൾ എനിക്ക് ആരോടും കോപിക്കാൻ പറ്റാതെ എൻ്റെ പാപങ്ങൾ എൻ്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആകുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ മക്കളോട് കോപിക്കുമ്പോൾ പോലും അത് വലിയൊരു ഫാക്ടറാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളോട് ഞാൻ ഡിസിപ്ലിനിങ്ങിന് ശ്രമിക്കുമ്പോൾ എന്നോട് വരുന്ന വലിയൊരു ചോദ്യമുണ്ട്, നീ ഇതിനേക്കാളും മോശമായിരുന്നു വെൻ യു ആർ യങ്ങർ. എൻ്റെ പേരൻസ് എന്നെ കൊണ്ട് അനുഭവിച്ച പോലെ ഒന്നും എൻ്റെ മക്കളെ ആരെയും കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് ദാറ്റ്സ് ഓൾവേസ് ദെയർ. പക്ഷേ ഡിസിപ്ലിൻ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്, കോപിച്ചിട്ട് കാര്യമില്ല. ഈ കോപം വരുന്നത് എന്നെപ്പോലെ നീ എന്തുകൊണ്ടാകുന്നില്ല എന്നാണ്, ഞാൻ മോശമായിരുന്നുള്ള കാര്യം അവരോട് നമ്മൾ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കോപിച്ചാൽ അത് കൊലപാതക തുല്യമാണ് എന്ന് കർത്താവ് പറയാനുള്ള കാരണം, ഇറ്റ്സ് വെരി സീരിയസ്. വേറൊരാളോട് നമ്മൾ കോപം ഉള്ളിൽ സംഗ്രഹിക്കുന്നത് തെറ്റാണ്, അത് കൊലപാതക തുല്യമാണ്. നിങ്ങൾ അയാളെ കൊന്നുകളഞ്ഞതായിട്ടാണ് സ്വർഗത്തിൽ റെക്കോർഡ് വരുന്നത്. കാരണം നിങ്ങൾ അയാളോട് സംസാരിക്കുന്നില്ല, മരിച്ചുപോയ അയാളുടെ ആരെങ്കിലും സംസാരിക്കുമോ? നിങ്ങൾ അയാളോട് സംസാരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അയാളെ നിങ്ങൾ നിഷ്കാസനം ചെയ്തിരിക്കുന്നു, തട്ടിക്കളഞ്ഞിരിക്കുന്നു. നമ്മളല്ല, അവനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തട്ടിക്കളഞ്ഞിരിക്കുന്നു. ഗോൺ. ഇനി അയാളെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടത്തില്ല. യു ആർ മർഡേഡ് ഹിം. ഹൃദയത്തിൽ അത് കൊലപാതകമാണ്, ആ കൊലപാതകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് എത്ര പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഹെറോദാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട് എത്ര പേരെ അവരെനിക്ക് ദോഷം ചെയ്തു. പല ആളുകൾ അങ്ങനെയുണ്ട്, സത്യമാണ്. പക്ഷേ അവരോടുള്ള കോപമല്ല അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അങ്ങനത്തെ കോപങ്ങളുണ്ടാവും. അപ്പം വചനം കോട്ടിമാറ്റിക്കളയുന്നവരുണ്ട്, അടിമകളാക്കി അനേക ആൾക്കാരെ പറ്റിക്കുന്നവർ, പൈസയ്ക്ക് വേണ്ടി വചനം സംസാരിച്ചിട്ട് അനേകരെ ചൂഷണം ചെയ്യുന്നവർ, കള്ളപ്രവചനം നടത്തുന്നവർ, ഇതെല്ലാം നമ്മളുടെ തന്നെ ഉണ്ട്. പാപത്തെ ഗ്ലോറിഫൈ ചെയ്ത് പാപത്താൽ മറ്റുള്ളവരെ നീതിമാനം അഭിനയിച്ച് ചൂഷണം ചെയ്യുന്ന ആളുകൾ, ഇത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം, വിവേചിക്കണം, കണ്ടെത്തണം. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാളെ വെറുക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മളൊട്ടും ബെറ്റർ അല്ല, കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോപം എന്ന് പറയുന്നത് അത്ര വലിയൊരു പാപമായിട്ട് മാറുന്നത്. ഞാൻ സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ നീ ന്യായാധിപസഭയുടെ മുമ്പിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് നീ നിസാര എന്ന് പറഞ്ഞത്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കാരണം ജ്ഞാനം ദൈവത്തിൻ്റേതാണ്, മനുഷ്യൻ്റേതല്ല. ഒരു മനുഷ്യനെയും മൂട, നമ്മളിപ്പം സാധാരണ കാഷ്വലായിട്ട് പറയുന്നല്ലേ, എന്താ അവനൊരു വിവരമില്ലെന്നേ, അവൻ ചുമ്മാ പൊട്ടനാ, ബോധമില്ല എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, നരകതുല്യമായ ശിക്ഷയാണ്. അപ്പോൾ ഇത് അത്രയും വലിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷ. അപ്പോൾ ഇത് പുതിയ നീതിയാണ്. ഈ പുതിയ നീതിയിൽ ഞാനില്ല, ഐ ആം ബ്രോക്കൺ ആൻഡ് ഐ ആം ഓൺ ദ ക്രോസ്. അപ്പോൾ എനിക്ക് ഒരു നന്മയും പുകഴാനില്ല. അപ്പോൾ വേറൊരാളെ ഞാൻ മൂടാന്ന് വിളിക്കണമെങ്കിൽ എനിക്കൊരിത്തിരി ബുദ്ധി വേണ്ടേ? എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ഞാൻ വേറൊരാളെ മൂടാന്ന് വിളിച്ചാൽ അതിന് പ്രസക്തിയുള്ളൂ. എനിക്ക് ബുദ്ധി ഇല്ലാതിരിക്കാൻ ഞാൻ വേറൊരാളെ എങ്ങനെയാണ് മൂടാന്ന് വിളിക്കുന്നത്? ഇതാണ് പ്രശ്നം. അതായത് നമ്മൾ നമ്മുടെ സ്വയനീതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പരീശന്മാരുടേതോ അല്ലെങ്കിൽ ശാസ്ത്രീയരുടേതോ അല്ലെങ്കിൽ സദൂക്യരുടെ ആ നീതി ഇവിടെ ചെലവാകുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം ദ റിയൽ ഹാസ് കം, ദ റിയൽ ട്രൂത്ത് ഈസ് റിവീൽഡ്. അപ്പോൾ നമുക്ക് മനുഷ്യരുടെ നീതി വെച്ച് വേറൊരാളെ അളക്കാനോ വേറൊരാളെ വിമർശിക്കാനോ സാധിക്കില്ല. ഇന്ന് നമ്മൾ ഈ വിശ്വാസ ഗോളത്തിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയില്ലേ, ഊഹ് എല്ലാം വഷളായിപ്പോയി ബ്രദറെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം തന്നെ ഞാൻ വഷളായിട്ടില്ല, ബാക്കിയുള്ളവരെല്ലാം വഷളായിരിക്കുകയാണ്. ഇനി അവർ നന്നാകത്തുള്ള വിഷമത്തിരിക്കുന്നൊരു പാവമാണ് ഞാൻ. സഹോദരങ്ങളെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ വഷളത്തരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് സഭയുടെ കുഴപ്പമല്ല, ബേസിക്കലി ഉപദേശം ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തിക്കാത്തതുകൊണ്ടാണ്. ക്രിസ്തുവിലേക്ക് ഉപദേശമില്ലാത്ത, എത്താത്ത, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാത്ത എല്ലാവരും വഷളന്മാരായി മാത്രമേ ജീവിക്കുകയുള്ളൂ. കാരണം അവർ ദൈവത്തിൻ്റെ സന്നിധി വഷളന്മാരായിരിക്കും. അവരെ നിങ്ങൾ എത്ര ഉപദേശിച്ചാലും അവർ നന്നാകാൻ പോകുന്നില്ല, അവർ നന്നാക്കാൻ കഴിയുകയുമില്ല. കാരണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് ഒരാൾ നടന്നാൽ മാത്രമേ അയാൾ ഈ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അയാൾ വിശദീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വിധിക്കാനോ വിമർശിക്കാനോ നമുക്ക് സാധിക്കില്ല. എന്നാൽ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. അത് ആത്മീകമായി ദൈവാത്മാവ് ചിലപ്പോൾ ചിലരെ കുറ്റം വിധിച്ചേക്കാം, നിങ്ങളൊരു പ്രൊഫറ്റിക്കായിട്ട് നിങ്ങളോട് പറഞ്ഞേക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐ ആം നോട്ട് എനി ബെറ്റർ ദാൻ ദം, ബട്ട് ഇറ്റ് ഈസ് ഗ്രേസ് ഓഫ് ഗോഡ്. അതാണ് അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പ്രതിയോഗിയോ. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് വെച്ചാൽ അവിടെ ഓർമ്മ വന്നാൽ ആ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് നിൻ്റെ സഹോദരൻ നിരന്ന് കൊള്ളുക, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. ഇത് നമ്മൾ കർത്തൃമേശയോടെ ബന്ധിപ്പിച്ച് സാധാരണ പറയുന്നൊരു കാര്യമാണ്. കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരുമായിട്ട് രമ്യപ്പെട്ടിട്ട് വേണം കർത്തൃമേശ എടുക്കാൻ. സത്യമാണ്. ഞാൻ ഒരു സഹോദരനോട് പണ്ട് ഇങ്ങോട്ട് കോൺവെർസേഷൻ ഇടപെടാനിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് ഞാൻ കർത്തൃമേശ എടുക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ? എനിക്കൊരാളുടെ ഇത്തിരി പിണക്കമുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഇനി ഒരു മണിക്കൂറുണ്ടല്ലോ യോഗം തുടങ്ങാൻ, നമുക്ക് ആളെ പോയി കാണാം, കണ്ടിട്ട് സെറ്റിലാവാം, സെറ്റിലായിട്ട് വന്നിട്ട് കർത്തൃമേശ എടുക്കാം. പുള്ളി പറഞ്ഞു, ഇല്ല, ഒത്തിരി ദൂരെയുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ഫോൺ ചെയ്യാം, ഞാൻ വിളിക്കാം, എന്താണ് പ്രശ്നം അത് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്ന കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. സെറ്റിലാക്കിയിട്ട് കർത്തൃമേശ എടുക്കാം.
അപ്പോൾ പുള്ളിയോട് പറയാം, എനിക്ക് അങ്ങനെ അങ്ങ് സെറ്റിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ അങ്ങ് പോകട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നിന്ദിക്കുക തന്നെയാണ്. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ശോധന ചെയ്തിട്ട് മാറി നിൽക്കാനല്ല, ശോധന ചെയ്തിട്ട് തെറ്റ് തിരുത്തിയിട്ട് കൺഫസ് ചെയ്തിട്ട് തകർന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനാണ്. ഇന്ന് പലരും ശോധന ചെയ്തിട്ട് മാറി നിൽക്കുന്ന എന്താ അർത്ഥം എന്നറിയോ? ഞാൻ ഉടനെ നന്നാകുന്നില്ല, രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടെ, എന്നിട്ട് നന്നാകാമെന്ന് അതിൻ്റെ അർത്ഥം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മൾ പറയുന്നത് എനിക്കായി തകർക്കപ്പെട്ട നിങ്ങളുടെ ശരീരം, ഇത്രയും വേദന അനുഭവിച്ച് തകർക്കപ്പെട്ട ഈ ശരീരം ഇടിയിരിക്കുമ്പം ഇതിൻ്റെ 10,000-ൽ 1 നിന്നെ വേദനിപ്പിക്കാത്ത ഒരാളോട് നീ മിണ്ടാതിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കർത്തൃമേശയിൽ നീ പങ്കാളിയാകുന്നത് എന്നല്ലേ ചോദിക്കുന്നത്? അപ്പോൾ അവൻ്റെ മരണത്താൽ അവൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാണ്. ഹി ഡൈഡ് ഫോർ അസ് എന്നുള്ളത് നമ്മളെ സ്നേഹത്തിൻ്റെ നിർബന്ധം നമ്മളെ വിളിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് രമ്യപ്പെടാൻ ആഗ്രഹമില്ല, അവനോട് കർത്തൃമേശ എടുത്തില്ലേലും കുഴപ്പമില്ല, യേശുവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായില്ലേലും കുഴപ്പമില്ല, ഞാൻ അവനോടുള്ള വാശി തീരാതെ ഇനി മിണ്ടത്തില്ല. ദിസ് ഈസ് ഫ്ലഷ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇങ്ങനെ യാഗം കഴിക്കുന്നതിലൊരു കാര്യമില്ല, കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ, നിൻ്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ അത് ആ യാഗം അവിടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ യാഗം അവിടെ മാറ്റി വെച്ചിട്ട് നിരന്നു കൊള്ളണം. കാരണം നിരപ്പാണ്. കർത്താവ് പറയുന്നത് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അവൻ എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയണം. ഞാൻ അല്ലേ പറയാം, അവൻ എന്നോട് അത്രയും വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് പോയവനാണ് അവിടെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് യാഗം അർപ്പിക്കാൻ പോയിരിക്കുന്ന അവൻ അവിടെ ഇരുന്ന് കർത്താവിനെ നിന്ദിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കണം. നമ്മൾ നടക്കുന്ന വഴിയിൽ എല്ലാ ഇടർച്ച ഉണ്ടാവും, പക്ഷെ ആരെങ്കിലും ഒരാൾ പ്രത്യേകമായി എന്നെ ചൊല്ലി വേദനിച്ചിരിപ്പുണ്ടെങ്കിൽ സഹോദരങ്ങളെ സെറ്റിൽ ചെയ്തിട്ട് കർത്താവിൻ്റെ അടുത്ത് വരുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മളവിടെ താണുപോയാലും മരിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം കർത്താവിൻ്റെ നീതിയേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ അകാരണമായി നമ്മോട് ദേഷ്യപ്പെടാം. ഉദാഹരണത്തിന്, വചനം പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, പിണങ്ങിയിരിക്കുന്നു, ഞാൻ പോയി വചനം പറഞ്ഞതിന് സോറി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞിട്ട് ഛേദം വരാം, ആളുകൾക്ക് വിരോധമുണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമ്മളോട് വ്യക്തിപരമായ വിദ്വേഷം, വ്യക്തിപരമായി നമ്മൾ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് നമ്മളോട് എന്തോ കടമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് സെറ്റിൽ ചെയ്യാതെയാകും, ദൈവം അംഗീകരിക്കുന്നില്ല. തന്നെയുമല്ല, അത് ഇവിടെയും അപകടം ഉണ്ടാക്കുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. 27 വാക്യത്തിൽ വ്യഭിചാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വ്യഭിചാരം ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീകളെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനല്ല ഹൃദയം കൊണ്ട് അവളുടെ വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനല്ല വ്യഭിചാരം ചെയ്തു. പണ്ട് എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ, അദ്ദേഹം ഒരു സർജറിയുടെ ഇടയിൽ അറിയാതെ HIV കോൺട്രാക്ട് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് 10-12 വർഷത്തോളം അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ കർത്താവിൻ്റെ വെച്ച് കർത്താവ് ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ചെറുപ്പം തൊട്ടേ സൺഡേ സ്കൂളിൽ പഠിക്കുകയും വചനം പഠിപ്പിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് വിശ്വസ്തനായി ജീവിച്ചിട്ടും എനിക്കിങ്ങനെ വന്നു. എത്രയോ പേര് എത്രയോ തോന്നിയ പോലെ ജീവിക്കുന്ന അവർക്കൊന്നും ഇത് വരുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് തന്നെ, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ എന്തിനാണ് ശിക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുമോ? പുള്ളി ആലോചിക്കുമ്പോൾ ശരിയാണ്, ദൃഷ്ടി കൊണ്ട് നോക്കിയിടത്തെല്ലാം വ്യഭിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് HIV ഒന്നുമല്ല, അങ്ങനെ നോക്കി HIV വരുമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പാപം ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആ ഇൻറ്റേർണൽ പ്യൂരിറ്റി എന്ന് പറയുന്ന ആന്തരികമായ ശുദ്ധത, അത് പരീശന ശാസ്ത്രീയം വെളിയിൽ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നവരല്ലത്, ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന ശുദ്ധമനസാക്ഷിയിൽ നിന്ന് വരുന്ന വിശുദ്ധീകരണമാണത്. ആ ഒരു വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുന്നത് മാനസികമായിട്ട് ഈ പറയുന്ന ഒരു കാര്യങ്ങളും നടക്കുന്ന കാര്യമല്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ ആ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട മനസ്സ് നമുക്ക് തരാൻ സാധിക്കും. അതാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട പ്രമാണത്താലല്ലാതെ വരുന്ന നീതി, ഹൃദയപരിവർത്തനത്താൽ വരുന്ന നീതി, വിശ്വാസത്താൽ വരുന്ന നീതി. ആ നീതിയാണ് കർത്താവോട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും പറയാറുണ്ട്, കർത്താവ് പറഞ്ഞ പോലെ ഒന്നുമല്ല പൗലോസ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞ പോലെ ഒന്നുമല്ല മറ്റ് ശിഷ്യന്മാർ പറഞ്ഞത്. സഹോദരങ്ങളെ, ആ ആലോചിക്കുക. ഇപ്പം ഞാനിത് ഈ 2 ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണുമായിരിക്കാം. കർത്താവ് പറയാണ് പരീശൻ്റെ ശാസ്ത്രീയ നീതി എന്ന് പറയുന്ന പ്രവൃത്തിയാൽ വരുന്ന സാധാരണ നീതിയാണ്. എന്നാൽ നിങ്ങളെ ഞാൻ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ക്രിസ്തുവിനാൽ മാത്രം സാധ്യം, ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന, സൂചിക്കുഴലൂടെ കിടക്കുന്ന ഒരു നീതി, ഫെയ്ത്തിനാൽ മാത്രം സാധിക്കുന്ന. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരിടത്തും കോൺട്രഡിക്ഷൻ ഇല്ല. അതായത് ഉപദേശത്തിൻ്റെ കോൺട്രഡിക്ഷൻ ഇല്ല, ഉപദേശത്തിൻ്റെ കോൺട്രഡിക്ഷൻ ഇല്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിനേക്ക്, ക്രിസ്തുവിലൂടെ പിതാവിന് നമ്മൾ സമ്മതരായി മാറുന്ന ആ പുതിയ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും തേജസ്സിലേക്കുമുള്ള മനുഷ്യരുടെ പ്രവേശനം. ഒറ്റ വിഷയം മാത്രമാണ് ഈ ബൈബിളിൽ മുഴുവൻ പറയുന്നത്. മാനുഷികമല്ല, അത് ദൈവികമായ ഒരു രക്ഷാപദ്ധതിയാണ് എന്ന് നമ്മൾ പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുകയാണ്,
എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞ് കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ നശിക്കും, നിനക്ക് പ്രയോജനം അത്രേ. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ വലങ്കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞാലും ഈ ഹൃദയത്തിലുണ്ടാകുന്ന വ്യഭിചാര ചിന്തകളൊന്നും പോകണമെന്നില്ലല്ലോ, തലയ്ക്കകത്തുനില്ല ഇത് വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് ഈ വലങ്കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞ് പറഞ്ഞത്? വലങ്കണ്ണ് മാത്രമായിട്ട് എന്തെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടോ? ഇടർച്ച വരുത്തുമ്പോൾ എല്ലാ കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടർച്ച വരുത്തുന്നുണ്ട്. കർത്താവ് അത് പറയാനുള്ള കാരണം, ഇത് ഒരു ഒരു എത്ര അപകടകരമായൊരു പാപമാണ് ഇതെന്ന് കാണിക്കാൻ. അതായത് വ്യഭിചാരം ചെയ്യുക എന്ന് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുക എന്ന് പറയുന്നത്, മരണതുല്യമായ നരകത്തിൽ പോകാൻ തക്ക ശിക്ഷാവിധിയായിട്ട് തന്നെയാണ് കർത്താവോട് പറയുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്, ദേഷ്യപ്പെടുന്ന ഉൾപ്പെടെ സകലത് മരണയോഗ്യമാണെന്നാണ്. അപ്പോൾ ദൈവം കർത്താവ് നീതിയുടെ ആ പെഡസ്റ്റൽ ഉയർത്തിക്കൊണ്ട് പോകുന്ന നിങ്ങൾ കണ്ടല്ലോ, ശ്രദ്ധിച്ചോ. മനുഷ്യൻ അസാധ്യമായൊരു തലത്തിലേക്ക് കർത്താവ് ഇതിനെ കൊണ്ട് ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാ? കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നൊരു നിലവിളി ഈ സകല സ്വയനീതിക്കാരുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. വി ആർ മെയ്ഡ് ഹെൽപ്ലെസ് സോ ദാറ്റ് വി ക്രൈ ഔട്ട് ടു ദ ലോർഡ് ഫോർ സാൽവേഷൻ. അത് നമ്മൾ ഗലാത്തി ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇതേ കാര്യം, അതാണ് പൗലോസ് പറയുന്നതും കർത്താവ് പറയുന്ന എല്ലാ നീതിയെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം. 3:21 ഗലാത്തി ലേഖനം 3:21 നമുക്ക് വായിക്കാം. അവിടെ ഇതിങ്ങനെയാണ്, 21 വാക്യം: എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അപ്പോൾ കർത്താവ് പറയുന്ന ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്നു, പരിശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അനുസരണം കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. അടുത്ത വാക്യം: ജീവിപ്പിക്കാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായും നീതിക്ക് ആധാരം ആകുമായിരുന്നു. അപ്പോൾ നല്ലൊരു ന്യായപ്രമാണം ദൈവം നമുക്ക് തന്നിരുന്നെങ്കിൽ, അതായത് ജീവിക്കാൻ പറ്റിയ പ്രമാണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് നീ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ഇങ്ങനെ കുറേ കൽപ്പനകൾ നമുക്ക് തന്നിട്ട് അതനുസരിച്ച് നീ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു പ്രമാണം തന്നിരുന്നെങ്കിൽ നമ്മളതെല്ലാം അനുസരിച്ച് രക്ഷപ്പെട്ടേനെ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ജീവിക്കാൻ കഴിയുന്നൊരു പ്രമാണം തന്നില്ല, ജീവിപ്പിക്കാൻ കഴിയുന്നൊരു പ്രമാണം തന്നില്ല, പിന്നെ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? ഈ ഉന്നതമായ നീതിയെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ കുറേയൊക്കെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കർത്താവ് അതിനേക്കാളൊക്കെ ഉയർത്തി, ഒരു മനുഷ്യൻ്റെ പ്രകൃതത്താൽ പറ്റാത്ത രീതിയിൽ അതിനെ ഉയർത്തി. നമുക്കറിയാം, ഒരാൾ നമ്മളെ തല്ലാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തല വെട്ടിക്കുക എന്നുള്ളതും തള്ളി മാറ്റുക എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റാണ്. അതുപോലെ തന്നെയാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് എന്താണോ അതിനെതിരാണ്, സ്വാഭാവികമായ ബയോളജിക്കൽ പ്രോസസ്സിന് വരെ എതിരാണ് അത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, വീണുപോയ മനുഷ്യനെ സംബന്ധിച്ച് അത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. അപ്പോൾ രക്ഷയ്ക്കായി, വിശുദ്ധീകരണത്തിനായി, നീതീകരണത്തിനായി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതിനായി നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മളെയല്ല, നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം നാളെ നമ്മൾ നന്നായിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല, യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കാൻ ശക്തനായ ദൈവമാണ്, അവൻ നമ്മളെ തീർച്ചയായിട്ടും രക്ഷിക്കുമെന്നുള്ള അവൻ്റെ വാഗ്ദത്തത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വി ക്രൈ ഔട്ട് ടു ദ ലോർഡ്, ഓ ലോർഡ് സേവ് മീ ഫ്രം ദിസ് ഫിൽത്തി വേൾഡ് ആൻഡ് ദ വേൾഡിനെസ്. കർത്താവ് ഇതിനകത്തല്ല എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് നിലവിളിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഈ വാക്യം നമുക്ക് റോമാലേഖനത്തിലെല്ലാം വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന ഒരു വാക്യമാണ്. ഇവിടെ പറയുകയാണ്, വ്യഭിചാരത്തിന് വേറൊരു ഡയമെൻഷൻ. 31 വാക്യത്തിൽ പറയുന്നു: ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണോത്തരം കൊടുക്കട്ടെ എന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത്. പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു, ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അപ്പം ഉപേക്ഷണം, 2-ാം വിവാഹം, ഇതെല്ലാം വ്യഭിചാരമായിട്ടാണ്, വ്യഭിചാര തുല്യമായ പാപമായിട്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിന്നീട് ശിശുമാരോട് പറയുമ്പോൾ ശിശുമാർ തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളെക്കുറിച്ചുള്ള നിൻ്റെ കൽപ്പന ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കർത്താവ് പറഞ്ഞു അത് നല്ലതാണ്, അത് തന്നെയാണ് നല്ലത്. കാരണം സ്വർഗത്തെ പ്രതി ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയവരുണ്ട്, ജന്മനാ ഷണ്ണന്മാരായവരുണ്ട്. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ ഒരു സ്ത്രീ തടസ്സമാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ പോലും ഞാൻ ഡൈവോഴ്സ് അനുവദിക്കില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 19 അത് ആ കോൺവെർസേഷൻ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു, ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ പരസംഗം ഹേതുവായിട്ടല്ലാതെ ആരെയും ഉപേക്ഷിക്കാൻ പാടില്ല. പരസംഗം ചെയ്താൽ ഉപേക്ഷിക്കാമോ? പരസംഗം ചെയ്യുന്ന ഭാര്യയെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം, അങ്ങനത്തെ കൽപ്പനയില്ല പുതിയ നിയമത്തിൽ. ഉപേക്ഷിക്കണമെന്നില്ല, ക്ഷമിക്കാം. നമ്മൾ ഹോശയുടെ കഥ വായിക്കുമ്പോൾ എത്രയോ പ്രാവശ്യമാണ് ഹോശയെ ഭാര്യയോട് ക്ഷമിക്കുന്നത്.
അതൊരു ദൈവത്തിൻ്റെ ക്ഷമയുടെ ഒരു എക്സാമ്പിൾ. അത് ഫോർഗീവ് അൺടിൽ ദ ലാസ്റ്റ് മോമെൻ്റ്, അൺടിൽ യു ഡൈ, നോട്ട് പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീയിങ്. പക്ഷെ അവിടെയാണ് അപ്പോൾ കർത്താവ് പറയും ഉപേക്ഷിക്കാൻ ഒരു കാര്യത്തിൽ മാത്രം അനുവാദം തരാം, പരസംഗം. വേറൊരാളുടെ കൂടെ പോയി പരസംഗം ഉപേക്ഷിക്കാം, ഒറ്റ റീസണാണ്. അടുത്ത വാക്യം പറയാണ് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്നവൻ, അതായത് പരസംഗം നിമിത്തമായി ഉപേക്ഷിക്കപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാര ബന്ധമാണ്. അപ്പോൾ വേറൊരു ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും പുരുഷൻ, സ്ത്രീയും പുരുഷനും ഒന്നായിരിക്കുകയും അവർ ഒന്നായി ജീവിക്കുകയും ചെയ്യുമ്പോൾ പരസംഗത്താലല്ലാതെ അവരുടെ വിവാഹം സെപ്പറേഷനിലോട്ട് പോകാൻ പാടില്ല. സെപ്പറേഷനിലോട്ട് പോയി വേറെ കല്യാണം കഴിച്ചാൽ അത് വ്യഭിചാരമാണ്. ഇനി പരസംഗ ഹേതു അല്ലാതെ ഉപേക്ഷിച്ചാലോ, അതും വ്യഭിചാരമാണ്. എങ്ങനെ നോക്കിയാലും വ്യഭിചാരമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരിക്കൽ മാരീഡ്, മാരീഡ് അൺടിൽ ഡെത്ത്, അൺടിൽ ഡെത്ത് ഡു അസ് പാർട്ട്, അതുവരെ മാരീഡാണ്. വേറൊരു ആളുമായും ലൈംഗികമായ യാതൊരു തരത്തിലുള്ള തൃഷ്ണകളോ ബന്ധങ്ങളോ ആസക്തികളോ വേദവസ്തു അനുവദിക്കുന്നില്ല. ബിക്കോസ് ദാറ്റ്സ് കൺസിഡേർഡ് ആസ് എ ഹൊറിബിൾ സിൻ, അത് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നായിട്ടാണ് കണക്കൂട്ടപ്പെടുന്നത്. സോ ദ സെക്ഷ്വാലിറ്റി ഓർ സെക്ഷ്വൽ അട്രാക്ഷൻ ഷാൽ ബി ലിമിറ്റഡ് ടു യുവർ സ്പൗസ്. അതെപ്പോഴും നമ്മൾ കർത്താവിനോട്, ഇവിടെ എല്ലാം കർത്താവിനോട് നിലവിളിക്കേണ്ട ഒരു തലമുണ്ട്. ആ നിലവിളിക്കേണ്ട ആ ഒരു തലമാണ് ഈ സെർമോൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത്. വിവാഹത്തെ സംബന്ധിച്ചായാലും, വ്യഭിചാരത്തെ സംബന്ധിച്ചാലും, നോട്ടത്തെ സംബന്ധിച്ചാലും, ഹൃദയശുദ്ധിയെ സംബന്ധിച്ചായാലും, എല്ലാറ്റിനകത്തായാലും ടു ലിവ് എ പ്യുവർ ലൈഫ് വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ഇൻഡ്വെല്ലിംഗ് ഇൻ അസ്, നമ്മുടെ ഉള്ളിൽ അത് വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്യൂരിറ്റി നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇറ്റ്സ് എ ഗോഡ് ഗിവൺ പ്യൂരിറ്റി. മാനുഷികമായ ടെൻഡൻസികൾക്ക് അപ്പുറത്താണ് ദൈവികമായ ഈ വിശുദ്ധിയുടെ തലം നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇനിയുള്ള വാക്യങ്ങളെല്ലാം ഇങ്ങനെ കഠിനമായ വാക്യങ്ങളാണ് എല്ലാ വാക്യങ്ങളും. നമ്മൾ ഈ അഞ്ചാം അധ്യായം മാത്രമാണ് നമ്മൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട്, ബാക്കി എല്ലാത്തിനും പ്രിൻസിപ്പിൾസ് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില നമ്മൾ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ചില തലങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത് വിവാഹത്തെക്കുറിച്ചൊക്കെ പെട്ടെന്ന് ഒരു ആ നീതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ നീതിയുടെ എക്സീഡിങ് ഗ്ലോറി ഓഫ് ദിസ് റൈച്ചസ്നെസ് നമുക്ക് അടുത്ത വാക്യത്തിലുള്ള മനസ്സിലാക്കാം. കള്ളസത്യം ചെയ്യരുതെന്ന് പണ്ടേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ യേശു കർത്താവ് പറയാണ് സത്യമേ ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, ഭൂമിയെ കൊണ്ടരുത്, ഒന്നിനെ കൊണ്ടുവരുത്, തലയെ കൊണ്ടുപോലും വരുത്, തലമുടിയെ കൊണ്ടുപോലും വരുത്. കാരണം നിങ്ങളുടെ വാക്ക് ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കാൻ ഇത്തിരി പാടാണ്. അതായത് അത് ഒരു പെർഫെക്റ്റ് റൈച്ചസ്നെസ് എന്ന് അങ്ങനെ ഉണ്ടാവുള്ളൂ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രമേ നമ്മുടെ വാക്ക് ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വെന്നും, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും ആവുകയുള്ളൂ. ഇപ്പം നല്ല വെളിയിൽ നല്ല മഴയാണ്, പക്ഷെ നിങ്ങൾ ആ ആൾ പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം അയാൾ ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്നാണെങ്കിലേ പറയുള്ളൂ, നിങ്ങൾക്കറിയാം. അയാൾ സത്യം ചെയ്യേണ്ട കാര്യമില്ല, സത്യം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളെപ്പോഴാണ് സത്യം ചെയ്യുന്നത്? ഞാൻ പറയുന്ന ആൾക്കാരും വിശ്വസിക്കുന്നില്ല എന്ന് എൻ്റെ ഉള്ളിൽ തോന്നൽ വരുമ്പോഴാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നൽ വരുന്നത്? വിശ്വസിക്കാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ഉള്ളിലറിയാം ഞാൻ ഈ പറയുന്നതൊന്നും വിശ്വാസ്യമല്ല. കാരണം ഞാൻ വിശ്വസിക്കരുതാത്തതും കള്ളമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കള്ളം നേരത്തെ പറഞ്ഞിട്ടുള്ളവർക്ക് സത്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ കള്ളത്തിൽ നിന്ന് വിടുവിക്കപ്പെടാത്തവരെന്ത് ചെയ്യും? ഒരു കാര്യം പറയാൻ വേണ്ടി രണ്ടും മൂന്നും പ്രാവശ്യം ഊന്നി പറയും. പറയുന്നതിൻ്റെ കാരണം ഈ സത്യം ചെയ്യുമ്പോഴെങ്കിൽ ഇവൻ്റെ തലയിൽ അതൊന്ന് വിശ്വസിക്കട്ടെ, കാരണം ഞാൻ നേരത്തെ ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇത് അതുപോലെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയാണ് നിങ്ങളാണ് ഉവ്വെന്ന് പറയുന്നതെങ്കിൽ, നാട്ടുകാർ പറയണം അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് തന്നെ ആയിരിക്കും, അവൻ കള്ളം പറയില്ല. അവരില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇല്ലാതെ തന്നെ ആയിരിക്കും, കാരണം അവൻ ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയുകയില്ല. അപ്പോൾ ഒരു മനുഷ്യന് കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ലൈഫാണ്, അവൻ ആണിടേണ്ടി വരികയില്ല, ആണിടേണ്ടി വരില്ല. കാരണം എന്താണ്? അവൻ പറയുമ്പോൾ തന്നെ ആളുകൾക്കത് മനസ്സിലാവും. ആ ട്രൂത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരാണയുടെ ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പരീശൻ്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്ന, പഴയ നിയമത്തിലെ ആക്ഷരിക നിയമങ്ങളെ കവിയുന്ന, നരകത്തെ പേടിച്ചും ശിക്ഷാവിധിയെ പേടിച്ചും ചെയ്തുകൊണ്ടിരുന്ന, അനുഷ്ഠിച്ചു പോന്നിരുന്ന പഴയ നിയമത്തിലെ വ്യവസ്ഥാപിതമായ നീതിയുടെ മുകളിൽ, ഇതിൻ്റെ എല്ലാം മുകളിൽ വിശ്വാസത്താൽ വരുന്ന ഒരു നീതി, ക്രിസ്തു അത് വെളിപ്പെടുത്തി മനുഷ്യരുടെ പരിധിക്ക് അപ്പുറത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു, മുകളിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും സാക്ഷ്യത്തിൻ്റെ നിവൃത്തി. അവർ പറഞ്ഞു വിശ്വാസത്താൽ വരുന്ന, ന്യായപ്രമാണത്താൽ അല്ലാത്ത ഒരു നീതി വരുന്നു, ആ നീതിക്ക് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞു. അതേ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇങ്ങനെയും കൂടെ പറഞ്ഞു, സകല മനുഷ്യരും പാപികളാണ്, ഇങ്ങനെയൊരു നീതി കൊടുക്കാതെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ നീതി കിട്ടാതെ, സൗജന്യമായി ലഭിക്കാതെ,
വിശ്വാസത്താൽ ലഭിക്കാതെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സ്വന്തം പ്രവൃത്തികളിലേക്ക് നോക്കാതെ, പഴയ നിയമത്തിലെ ആചാരപരമായ രീതിയിലേക്ക് നോക്കാതെ, ഇന്നും പഴയ നിയമത്തിലെ കാള ഇറക്കാനൊന്നും ആരും പോകുന്നില്ലെങ്കിലും ഇന്നും അതേപോലെ നീതിയുടെ പല വ്യവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവനേക്കാൾ നീതിമാൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ നിഴലായതെല്ലാം ഒഴിഞ്ഞുപോയി ആന്തരികമായ ഒരു നീതി, ക്രിസ്തുവിൻ്റെ നീതി, സ്വഭാവം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നമുക്ക് വരുന്ന നീതിയിൽ നിന്നുണ്ടാകുന്ന ഫെയ്ത്ത്, ആ ഫെയ്ത്തിനാൽ ബലമാകുന്ന നീതി, ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ചുരുക്കം. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് റൈച്ചസ്നസ്സിൽ നിന്നുണ്ടാകുന്നതാണ്, അത് ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ്, അത് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നിലവിളിപ്പിക്കുന്നതും നീതിക്കായി വിശന്നുദാഹിച്ച് കരയിപ്പിക്കുന്നതുമാണ്. സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു നീതിക്കായി കർത്താവിനോട് ചോദിക്കാം. കർത്താവിന് മാത്രമേ ആ നീതിയുടെ വസ്ത്രം, ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകാത്ത നീതിയുടെ വസ്ത്രം, ആ പ്യുവറായിട്ടുള്ള ഹാർട്ട്, കർത്താവിന് ഉചിതമായ സ്വഭാവം നമുക്ക് തരാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായ, ആന്തരികമായി ഞങ്ങളെ പെർഫെക്റ്റ് ആക്കുന്ന, ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്ന, ദുർമനസാക്ഷിയില്ലാത്ത ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് തരുന്ന ആ ഒരു നീതിയിലേക്ക് ഞങ്ങൾ കൊതിയോടെ ആഗ്രഹത്തോടെ നോക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്വഭാവത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.